الحمد لله، الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، خصنا بخير كتاب أنزل، وأكرمنا بخير نبي أرسل، وجعلنا خير أمة أخرجت للناس، نأمر بالمعروف وننهى عن المنكر ونؤمن بالله. وأشهد أن سيدنا وحبيبنا وأسوتنا وقائدنا محمدا عبده ورسوله، أدى الأمانة وبلغ الرسالة ونصح الأمة، وتركنا على المحجة البيضاء ليلها كنهارها لا يزيع عنها إلا هالك. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير سنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل بدعة ضلالة. أيها الإخوان والأخوات، أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وسارعوا إلى مغفرة من ربكم وجنة أرضها السماوات والأرض وعدت للمتقين. صدق الله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി തക്വയിലധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ മുത്തക്കികളായ അടിയാറുകൾ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുക എന്നത് ഭൗതികമായ അർത്ഥത്തിലേറെ പ്രയാസകരമായ ഈ സാഹചര്യത്തിൽ പൂർണ്ണമായും അവന്റെ കൽപ്പനകൾക്ക് വിധേയമായും ഭൗതികമായ പ്രേരണകളിൽ നിന്ന് മുക്തമായും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുവാനും മുഅ്മിനുകളായി മരണപ്പെടുവാനും നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിറദോസിൽ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് പടച്ചതുമ്പുരാൻ നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസം സമാഗതമാവുകയാണ്. വിശ്വാസി ലോകം ആവേശപൂർവ്വം കാത്തിരിക്കുന്ന പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ വിശേഷിപ്പിക്കാറുള്ള ഒരു മാസമാണ് റമദാൻ. ലോകത്തിന് മേൽ അനുഗ്രഹങ്ങൾ, അനുഗ്രഹത്തിന്റെ തണൽ വിരിക്കുന്ന, പുണ്യങ്ങൾ നിറഞ്ഞ, നന്മകൾ ചെയ്യുവാനുള്ള എമ്പാടും അവസരങ്ങളുള്ള ഒരു മാസമാണ് റമദാൻ. ആ വിശുദ്ധ മാസത്തെ ഹൃദയപൂർവം, ആവേശപൂർവം സ്വാഗതം ചെയ്യുവാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കഴിഞ്ഞ റമദാനിൽ നമ്മോടൊപ്പമുണ്ടായിരുന്ന, നമുക്ക് വേണ്ടപ്പെട്ടവരായ പല ആളുകളും നമ്മെ വിട്ട് പിരിഞ്ഞുപോയി. നിങ്ങളിൽ ഓരോരുത്തർക്കും അങ്ങനെ കുറെ ആളുകളെ സംബന്ധിച്ച് പറയുവാൻ കഴിയും. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ബന്ധുക്കൾ, മക്കൾ, ഇണകൾ, സഹോദരി സഹോദരന്മാർ, അയൽവാസികൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ എന്ന് തുടങ്ങി ഏതോ നിലക്ക് നമ്മൾ അറിയുന്ന
നമുക്ക് ജീവിതത്തിൽ താങ്ങും തണലുമായിരുന്ന ഏറെ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്ന പല ആളുകളും ഈ ഒരു വർഷത്തിനിടയിൽ അള്ളാഹുവിലേക്ക് യാത്ര തിരിച്ചു. ഇവിടെ തന്നെ നമ്മുടെ കോളേജിൽ ദീർഘകാലം അധ്യാപകനായിരുന്ന പ്രധാന അധ്യാപകനായിരുന്ന എ കെ ഹാരിസ് സാഹിബിന്റെ മരണം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് അദ്ദേഹവും അള്ളാഹുവിലേക്ക് യാത്രയായിരുന്നു. ഇങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്നും മരണപ്പെട്ടു പോയ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അള്ളാഹു സുബ്ഹാനഹു വതആല അവരുടെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്കുകയും കബറിടം വിശാലമാക്കി കൊടുക്കുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അവരിൽ നിന്നും വ്യത്യസ്തമായി വരാനിരിക്കുന്ന റമദാൻ മാസത്തെ ആരോഗ്യത്തോടുകൂടി സ്വീകരിക്കുവാനും സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ റമദാനിനെ മുതലെടുക്കുവാനും സാധിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. എന്നാൽ നമുക്കും അറിഞ്ഞുകൂടാ അതിനു മുമ്പേ അള്ളാഹുവിലേക്ക് നമ്മളും യാത്ര തിരിക്കുമോ ഇല്ലയോ എന്നത്. നമ്മിൽ തന്നെ ആരോഗ്യമുള്ളവരും നിത്യരോഗികളായിട്ടുള്ളവരുമായ പല ആളുകളുമുണ്ട്. അവരിൽ ആരാണ് അള്ളാഹുവിലേക്ക് ആദ്യം യാത്ര തിരിക്കുക എന്നതിനെ സംബന്ധിച്ചും യാതൊരു നിശ്ചയവും ഒരു ഉറപ്പും നമുക്ക് പറയുക സാധ്യമല്ല. രവി കവി പാടിയതുപോലെ അഫ്നാഹുമുൽ ബൗത്തു വസ്തബഖാക ബഅദഹുമു ഹയ്യൻ ഫമാ അഖറബൽ ഖാസി മിനദ്ദാനി. നിനക്ക് പരിചയമുള്ള നേരത്തെ നോമ്പനുഷ്ഠിച്ചിരുന്നവരായ എത്രയെത്ര മുൻഗാമികൾ, എന്റെ ബന്ധുക്കളും അയൽവാസികളും സഹോദരന്മാരുമായ എത്രയെത്ര ആളുകൾ, അഫ്നാഹുമുൽ ബൗത്തു മരണം അവരെല്ലാം ഈ ലോകത്ത് നിന്ന് പൂക്കിക്കളഞ്ഞു. വസ്തബഖാക ബഅദഹുമു അവരുടെ കാലശേഷം നിന്നെ ആ മരണം ബാക്കി വെച്ചിരിക്കുകയാണ്. ഹയ്യൻ ജീവനോടുകൂടി, ഫമാ അഖറബൽ ഖാസി മിനദ്ദാനി, നിന്നെ പോലെ ഒരുപാട് ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ മരണപ്പെടുമെന്ന് നീ വിചാരിക്കുന്ന, മരണത്തോടടുത്ത് കിടക്കുന്നു എന്ന് നീ ചിന്തിക്കുന്ന എത്രയോ ആളുകൾ. എന്നാൽ അവരെക്കാളും അകലത്തിലല്ല ആയുസ്സും ആരോഗ്യവുമുള്ള നീ എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആര് എപ്പോൾ എന്ന വ്യത്യാസമില്ലാതെ, വൃദ്ധനോ ശിശുവോ എന്ന വ്യത്യാസമില്ലാതെ, രോഗിയോ ആരോഗ്യവാനോ എന്ന വിഭജനമില്ലാതെ ആരെയും എപ്പോഴും പിടികൂടാവുന്നതാണ് മരണം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാന്റെ വിളംബരം മുഴങ്ങിക്കഴിഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ വരാനിരിക്കുന്ന റമദാൻ ഒരു വേള നമ്മുടെയും ജീവിതത്തിൽ അവസാന റമദാനായേക്കാം എന്ന ഒരു ചിന്തയോടുകൂടി ഈ റമദാനിനെ സ്വീകരിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്ത് നമസ്കാരത്തിന് നേതൃത്വം നൽകുന്ന വേളയിൽ ഇഖാമത്ത് വിളിക്കപ്പെട്ടാൽ അണികൾ ശരിപ്പെടുത്തുവാൻ വേണ്ടി പറയുന്ന കൂട്ടത്തിൽ തന്റെ അനുചരന്മാരെ ഓർമ്മപ്പെടുത്താറുണ്ടായിരുന്നു. സ്വല്ലി സ്വലാത്ത മുബദ്ദഇ, വിടപറയുന്നവന്റേത് പോലുള്ള നമസ്കാരം നീ നിർവഹിക്കുക എന്നാണ് അതിനർത്ഥം. എന്ന് പറഞ്ഞാൽ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ്. ഇനി മറ്റൊരു നമസ്കാരത്തിന് ഞാൻ ഉണ്ടാവുകയില്ല. ആ ഒരു ചിന്തയോടുകൂടി വേണം നീ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുവാൻ. അങ്ങനെ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അള്ളാഹുവിനെയല്ലാതെ ആ നമസ്കാരത്തിനിടയിൽ നമ്മുടെ മനസ്സിൽ മറ്റൊന്നും ഓർക്കുവാൻ നമുക്ക് സാധ്യമല്ല. പിശാചിന്റെ ശല്യപ്പെടുത്തലുകൾ നമുക്കുണ്ടാവുകയില്ല. ആ ഒരു രൂപത്തിൽ തന്നെ പരിശുദ്ധ റമദാനിൽ നമ്മൾ സമീപിക്കുക. ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കാം. എങ്കിൽ ആ റമദാനിനെ സൽക്കർമ്മങ്ങൾ കൊണ്ട് മുതലെടുക്കുവാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. കഴിഞ്ഞ റമദാനുകളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ ജീവിതത്തിൽ മാറ്റത്തിന്റെ ഒരു നാട്ടക്കുറിയാക്കി ഈ റമദാനിനെ മാറ്റിയെടുക്കുവാൻ കഴിയും. അങ്ങനെ കഴിയേണ്ടതുണ്ട്. ഒരുപാട് റമദാനുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നമ്മിൽ എത്ര പേർ ആ റമദാനുകളെ വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന ഒരു ആത്മപരിശോധനയ്ക്ക് ഈ സന്ദർഭത്തിൽ തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. നന്മ ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 11 മാസക്കാലത്തെ ബഹളം നിറഞ്ഞ ജീവിതത്തിൽ നിന്നൊന്ന് മാറി സംഭവിച്ചു പോയ വീഴ്ചകളെ ഓരോന്നോരോന്നായി ചികഞ്ഞെടുത്ത് അവയിൽ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പടച്ചമ്പുരാനോട് മാപ്പിരക്കുവാനും അകന്നിറഞ്ഞ തൗബ നടത്തുവാനുമൊക്കെയുള്ള സുവർണാവസരമാണ് റമദാൻ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ സമുചിതമായി എല്ലാവിധ മുന്നൊരുക്കങ്ങളോടും കൂടി വരാനിരിക്കുന്ന റമദാനിനെ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലോ ഭൗതികമായ വിഷയത്തിലോ ഏതോ നിലക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ട് എങ്കിൽ എന്തെന്നില്ലാത്ത മുന്നൊരുക്കങ്ങൾ നമ്മൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി നടത്താറുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥി, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ജോലിയുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂവിനോ അതിനെ അഭിമുഖീകരിക്കുന്ന ഉദ്യോഗാർത്ഥി, കൃഷി ചെയ്യുന്ന കർഷകൻ, പുതിയ ഒരു ബിസിനസ് ആരംഭിക്കുന്ന കച്ചവടക്കാരൻ, അതുപോലെ തന്നെ നമുക്കാരെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരു സമ്മാനം, ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ വലിയ നമ്മൾ ആദരിക്കുന്ന ആളുകൾക്കുള്ള ഒരു സദസ്സിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് അത് നമുക്ക് നൽകപ്പെടുന്നത് എങ്കിൽ ആ അവാർഡ് സ്വീകരിക്കുവാൻ അവാർഡ് ജേതാവായ വ്യക്തി അവരെല്ലാവരും അതിന്റേതായ മുന്നൊരുക്കങ്ങൾ നടത്താറുണ്ട്. ഇനിയും നോക്കൂ, നിങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിൽ വല്ല ഫംഗ്ഷനുമുണ്ടെങ്കിൽ, വല്ല വിവാഹമോ സൽക്കാരമോ ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ പുതിയ ഒരു വീട്ടിലേക്ക് നമ്മൾ താമസം മാറുകയാണ് എങ്കിൽ അതിന്റെ മാസങ്ങൾ മുമ്പേ നമ്മൾ ആരംഭിക്കും മുന്നൊരുക്കങ്ങൾ. ആരൊക്കെ ക്ഷണിക്കണം, എന്ത് ഭക്ഷണം നൽകണം, ഏതൊക്കെ രൂപത്തിൽ പരിപാടി സംഘടിപ്പിക്കണം എന്ന് തുടങ്ങി അതിന്റെ A to Z കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടപ്പെട്ടവരായ നമ്മുടെ ഇണകളോ നമ്മുടെ മാതാപിതാക്കളും മക്കളോ എന്ന് തുടങ്ങി നമ്മുടെ കൂട്ടുകാരോടും അല്ലാത്തവരോടുമെല്ലാം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നമ്മൾ കൂടിയാലോചിക്കും. ഓരോ കാര്യങ്ങളും കൃത്യമായി നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ടാകും. ഒരു ടൈം ടേബിൾ എല്ലാത്തിനും നമ്മുടെ മുമ്പിലുണ്ടാകും. അങ്ങനെയൊക്കെ മുന്നൊരുക്കങ്ങൾ നടത്തിയാലും ആ പരിപാടി കഴിയുന്നതുവരെ നമുക്ക് മാനസികമായി ടെൻഷനായിരിക്കും. ഇതൊന്ന് ഭംഗിയോടുകൂടി പര്യവസാനിക്കുമോ എന്നായിരിക്കും ഊണിലും ഉറക്കത്തിലും നമ്മുടെ ചിന്ത. അതുപോലെ തന്നെ നമ്മൾ ആദരിക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നുണ്ട് എന്നറിഞ്ഞാൽ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാ വിധേനയും നമ്മൾ മുന്നൊരുക്കങ്ങൾ നടത്തും. വീട്ടിൽ പൊടിപിടിച്ച് കിടക്കുന്ന ഇടങ്ങളുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വൃത്തിയാക്കും. അലങ്കോലപ്പെട്ട് കിടക്കുന്ന വസ്തുക്കളെല്ലാം നമ്മൾ അടുക്കി വെക്കും. അതുപോലെ തന്നെ മുഷം ചൊട്ടിയ വസ്ത്രമെടുത്തുകൊണ്ടല്ല, ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കും ആ ആതിഥിയെ നമ്മൾ സ്വീകരിക്കുക. നമ്മുടെ വീട്ടിൽ ഏറ്റവും നല്ല ഇടമായിരിക്കും അവർക്ക് താമസിക്കുവാൻ വേണ്ടി നമ്മൾ നൽകുക. ഇങ്ങനെയെല്ലാമുള്ള മുന്നൊരുക്കങ്ങൾ, നമ്മുടെ വീട്ടിൽ നടക്കുന്ന ഭൗതികാർത്ഥത്തിലുള്ള എന്തെങ്കിലും പ്രവർത്തനങ്ങൾ, പരിപാടികൾ ഉണ്ടാകുമ്പോൾ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ നടത്തുന്നുണ്ടെങ്കിൽ അതിനേക്കാളെല്ലാം മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടുന്ന വളരെ നമ്മെ സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന ഒരു അതിഥിയാണ് രണ്ടോ മൂന്നോ ദിവസങ്ങൾ കഴിഞ്ഞാൽ നമ്മിലേക്ക് കടന്നു വരാനിരിക്കുന്നത്. അതാണ് ഷഹ്റു റമദാൻ, പരിശുദ്ധമായ റമദാൻ മാസം. ആ റമദാൻ എന്ന പേര് തന്നെ പടി സൂചിപ്പിക്കുന്നത് നമ്മെ സ്വർഗത്തോട് അടുപ്പിക്കുന്ന എന്ന അർത്ഥത്തിൽ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപങ്ങളുടെ ഫലമായിട്ട് നമ്മുടെ ഹൃദയത്തിൽ വന്നുപെട്ട കറകൾ കഴുകി ശുദ്ധീകരിക്കുന്ന, അതെല്ലാം കരിച്ചു കളയുന്ന മാസം എന്നതാണ് റമദാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിന്റെ റസൂലെ, ഈ മാസത്തെ റമദാൻ എന്ന് വിളിക്കുവാനുള്ള കാരണം എന്താണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ വിശദീകരണം, റമദാനിൽ സത്യവിശ്വാസികൾക്ക് അള്ളാഹു അവരുടെ പാപങ്ങളോ പുറത്തു കൊടുക്കുകയും അത് കരിച്ചു കളയുകയും ചെയ്യും. അത് തന്നെയാണ് അങ്ങനെ പേര് ലഭിക്കുവാനുള്ള കാരണമെന്നാണ്. റമദാൻ എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്നത് എന്നാണ് അർത്ഥം. ഇമാം റാസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ യഹ്യാ ഉലൂമുദ്ദീനിൽ, അദ്ദേഹത്തിന്റെ തഫ്സീറുൽ കബീറിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തുന്നുണ്ട്. അവിടെ അദ്ദേഹം പറയുന്നുണ്ട്, റംല എന്ന പദത്തിൽ നിന്നാണ് റമദാൻ എന്ന വാക്ക് ഉത്ഭവിച്ചിട്ടുള്ളത്. റംല എന്ന് പറഞ്ഞാൽ ശരത്കാലത്തിന് മുന്നോടിയായിട്ട് വർഷിക്കുന്ന ശക്തമായ മഴ എന്നാണ് അർത്ഥം. ആ മഴയുടെ പ്രത്യേകത, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള എല്ലാ ചപ്പു ചവറുകളെയും മാലിന്യങ്ങളെയും അത് ഒഴുക്കിക്കളയുകയും ആ ഭൂമിയുടെ ഉപരിതലത്തെ ശുദ്ധീകരിക്കുകയും ചെയ്യും എന്നതാണ്. ഈ രൂപത്തിൽ റമദാൻ മനുഷ്യന്റെ ശരീരത്തെയും അതുപോലെ തന്നെ അവന്റെ മനസ്സിനെയുമെല്ലാം പാപങ്ങളിൽ നിന്നു മുക്തമാക്കുവാൻ കളമൊരുക്കുന്നു. അതുകൊണ്ടാണ് റമദാൻ എന്ന പേര് ഈ മാസത്തിന് സിദ്ധിച്ചത് എന്നാണ് ഇമാം റാസി റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും അടിച്ചു തുടച്ച് സ്വർഗത്തിനായി നമ്മെ പാകപ്പെടുത്തുവാൻ വേണ്ടി
അള്ളാഹുവിൽ നടത്തുന്ന പ്രത്യേകമായ ആദരിക്കപ്പെടേണ്ടുന്ന ഒരു അതിഥിയാണ് റമദാൻ. ആ രൂപത്തിൽ തന്നെ ആ ഒരു ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും അതിനെ സമീപിക്കുവാനും സ്വീകരിക്കുവാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിന് കഴിയണമെങ്കിൽ അതിനുചിതമായ രൂപത്തിലുള്ള ചില മുന്നൊരുക്കങ്ങൾ, ചില തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. രണ്ടു മൂന്ന് തരത്തിലുള്ള അല്ലെങ്കിൽ മൂന്ന് നാല് വിധമുള്ള തയ്യാറെടുപ്പുകൾ നോമ്പിന്റെ മുന്നോടിയായിട്ട് നമുക്ക് നടത്തുവാൻ സാധിക്കും. അതിലൊന്നോ ഭൗതികമായ അർത്ഥത്തിലുള്ള തയ്യാറെടുപ്പുകളാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടും നമ്മുടെ വസ്ത്രവും നമ്മുടെ പള്ളിയും പരിസരവുമെല്ലാം വൃത്തിയാക്കി സൂക്ഷിക്കുക എന്നതാണ്. സാധാരണഗതിയിൽ റമദാനിന്റെ മുന്നോടിയായിട്ട് നനച്ചുകുളി എന്നത് ഒരു ആചാരമായിട്ട് നമ്മൾ നടത്താറുള്ളതാണ്. നമ്മുടെ വീട്ടിൽ ദൈനംദിന ഇടപെടലുകളിൽ നമ്മുടെ കയ്യെത്താത്ത ഇടങ്ങളിൽ, സാധാരണഗതിയിൽ പൊടി തട്ടുവാനോ വൃത്തിയാക്കുവാനോ സാധ്യമല്ലാത്ത ഇടങ്ങളിലെല്ലാം നമ്മുടെ കയ്യെത്തുകയും അവിടെയെല്ലാം ശുദ്ധീകരിക്കുവാനും വീട് വൃത്തിയാക്കുവാനുമുള്ള ശ്രമങ്ങൾ നമ്മൾ നടത്തും. അതുപോലെ തന്നെ വസ്ത്രങ്ങളെല്ലാം അലക്കിയിടുകയും ശുദ്ധീകരിക്കുകയും ചെയ്യുന്ന രീതി നമ്മൾ കൈകൊള്ളാറുണ്ട്. ഒരർത്ഥത്തിൽ അത് വളരെ നല്ലതാണ്, നമ്മൾ നടത്തേണ്ടതാണ്. കാരണം അങ്ങനെയുള്ള സംഗതികൾക്ക് വേണ്ടി കളയേണ്ടുന്നതല്ല പിന്നീട് വരാനിരിക്കുന്ന റമദാൻ മാസം. അതുകൊണ്ട് റമദാനിൽ ആരാധനകൾക്ക് വേണ്ടി, മറ്റ് പുണ്യകർമ്മങ്ങൾക്ക് വേണ്ടി, ജനസേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയെല്ലാം വിനിയോഗിക്കുവാൻ തന്നെ സമയം മതിയാവുകയില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള മുന്നൊരുക്കങ്ങളെല്ലാം റമദാനിന് മുമ്പേ നടത്തിവെക്കുക എന്ന അർത്ഥത്തിലാണോ നനച്ചുകുളി എന്ന് അതിനെ വിളിക്കാറുള്ളത്. ഞാൻ പറയുന്നത് അത് വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ ഭൗതികമായ അർത്ഥത്തിൽ മാത്രമല്ല, ആത്മീയമായ അർത്ഥത്തിലും ചില നനച്ചുകുളികൾക്ക് നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് എന്നാണ്. അതോടൊപ്പം പെരുന്നാളിന് വേണ്ടി നമ്മൾ ഡ്രസ് എടുക്കാറുണ്ട്. അതിനുവേണ്ടി ധാരാളം സമയം നമ്മൾ ചെലവഴിക്കാറുണ്ട്. ടെക്സ്റ്റൈൽസുകളിലും അതുപോലെ തന്നെ റെഡിമെയ്ഡ് ഷോപ്പുകളിലും മറ്റ് കടകളിലുമൊക്കെ ആയിട്ട് റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവസാന പത്തിലെ ദിനരാത്രങ്ങളാണ് പലപ്പോഴും അതിന് നമ്മൾ ചെലവഴിക്കാറുള്ളത്. ആ വിഷയത്തിലും പ്രിയമുള്ളവരെ, നമ്മളൊന്ന് മുന്നൊരുക്കം നടത്തിയാൽ, ഒരു ശ്രദ്ധ വച്ചാൽ അവിടെയും ഒരു നനച്ചുകുളി നമുക്ക് നടക്കും. അഥവാ റമദാനിന്റെ മുമ്പുള്ള അവസരങ്ങളോ അതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുകയും എന്നിട്ട് റമദാനിന്റെ അവസാനത്തെ പത്തുകളെ, പ്രത്യേകിച്ച് ആ പത്തിലെ അതിലെ പ്രത്യേകിച്ചും ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കാവുന്ന രാവുകളെയൊക്കെ കടകളിലും അങ്ങാടികളിലുമായിട്ട് ചെലവഴിക്കുന്ന ആ ഒരവസ്ഥ ഇല്ലാതാക്കുവാനുമുള്ള ശ്രദ്ധയും നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ മുന്നൊരുക്കമെന്ന് പറയുന്നത് വൈജ്ഞാനികമായിട്ടുള്ള തയ്യാറെടുപ്പാണ്. റമദാനിലെ വിലയേറിയ നിമിഷങ്ങളെ ഒരിക്കലും നമ്മൾ പാഴാക്കുകയില്ല എന്നും ദീനിയായ അറിവ് കരസ്ഥമാക്കുവാൻ വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നുമുള്ള ഒരു തീരുമാനവും ഈ സന്ദർഭത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അഥവാ നമ്മൾ തീരുമാനിക്കുക നോമ്പിന്റെ ആത്മാവിനെ സംബന്ധിച്ച്, അതിന്റെ കർമ്മശാസ്ത്രത്തെ സംബന്ധിച്ച് വായിച്ച് മനസ്സിലാക്കുവാനുള്ള സമയം നമ്മൾ കണ്ടെത്തുമെന്നോ. ഒരുപാട് പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കുവാൻ ലഭിക്കും. ഓൺലൈനിലും ഓഫ്ലൈനുമായിട്ട് ഒരുപാട് പ്രഭാഷണങ്ങളും മറ്റുമൊക്കെ ആയിട്ട് നമ്മൾ കേൾക്കാറുണ്ടോ? അത്തരം സംഗതികളെയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ എന്താണ് നോമ്പ് എന്നോ, അതിന്റെ ശരീരവും ആത്മാവും എന്തൊക്കെയാണ് എന്നോ അവ്യക്തതകളില്ലാതെ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ അവതീർണമായ ഖുർആൻ, ആ ഖുർആൻ പഠിക്കുക എന്നാണ് റമദാനിലേറെ പ്രധാനപ്പെട്ടിട്ടുള്ളത്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ കടക്കുന്നില്ല. ഖുർആന്റെ മാസത്തിലോ ഖുർആനുമൊത്ത് ജീവിക്കുവാൻ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. അഥവാ അത് പാരായണം ചെയ്യുകയും ആ പാരായണം ചെയ്യുന്നതിന്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കുകയും അതേക്കുറിച്ച് ചിന്തിക്കുകയും അതോടൊപ്പം ആ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന, നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങളോ നമ്മെ പ്രേരിപ്പിക്കുന്ന ഏതൊക്കെ വിഷയങ്ങളിലേക്കാണോ അതെല്ലാം ജീവിതത്തിൽ പകർത്തിക്കൊണ്ടോ അനുഷ്ഠിച്ചുകൊണ്ടോ ഏതൊക്കെ കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുവാനാണോ ഖുർആൻ ആഹ്വാനം ചെയ്യുന്നത് അതിൽ നിന്നെല്ലാം അകന്നു നിൽക്കുവാൻ സന്നദ്ധമായിക്കൊണ്ടോ അങ്ങനെ ഖുർആനിനെ ജീവിതത്തിൽ പകർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുവാൻ ഖുർആനിന്റെ മാസത്തിലെങ്കിലും പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു വചനത്തിൽ നമുക്ക് കാണാം, നാളെ പരലോകത്തോ വിശുദ്ധ റമദാൻ, ആ റമദാനും ആ റമദാൻ മാസത്തിലെ നോമ്പും അതുപോലെ തന്നെ വിശുദ്ധ റമദാനിൽ അവതീർണമായ വിശുദ്ധ ഖുർആനും വിശ്വാസിയായ മനുഷ്യൻ അനുകൂലമായിട്ട് സാക്ഷ്യം വഹിക്കുമെന്നും, അന്ത്യദിനത്തിൽ ഖുർആനും നോമ്പും ഒരു മനുഷ്യന് വേണ്ടി, നോമ്പുകാരനായ മനുഷ്യന് വേണ്ടി, സത്യവിശ്വാസിക്ക് വേണ്ടി സാക്ഷി പറയും, ഷഫാഅത്ത് പറയും. ഐ റബ്ബി മന റബ്ബി റബ്ബി ഇന്നി മനഅതുഹു അത്ഉആമ വശഹവാതി ബിന്നഹാർ ഫശഫിഅനി ഫീ എന്ന് പറഞ്ഞുകൊണ്ട് നോമ്പ് അല്ലാഹുവിന്റെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുന്ന, അതാ ഇവനെ അന്ന പകൽ സമയത്തോ അന്നപാനീയങ്ങളിൽ നിന്നോ
അതുപോലെ തന്നെ അവന്റെ വിചാരങ്ങളിൽ നിന്നോ ഞാൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ടോ? അവൻ പകരെ നോമ്പരിപ്പിക്കുകയും അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അന്നപാനീയങ്ങളിൽ നിന്നുമെല്ലാം ഞാൻ കാരണമായിട്ട് മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ട് അവന്റെ വിഷയത്തിൽ എന്റെ റഹ്മത്തെ നീ സ്വീകരിക്കണമേ എന്ന് പരിശുദ്ധ റമദാനിലെ നോമ്പ് പരലോകത്ത് വെച്ച് അല്ലാഹുവിനോട് പറയുമത്രേ. അതുപോലെ തന്നെ യഖൂലുൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ പറയും റബ്ബി, വിശുദ്ധ ഖുർആൻ പറയും റബ്ബി മനഅതുഹു അന്നൗമ ബില്ലൈൽ ഫശഫിഅനീ ഫീ, നാദാര റമദാനിലെ രാത്രി സമയങ്ങളിലോ ഈ മനുഷ്യനെ ഉറക്കിൽ നിന്ന് ഞാൻ തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അഥവാ എന്നെ പാരായണം ചെയ്തുകൊണ്ടോ അവൻ ദീർഘനേരം നിന്ന് നമസ്കരിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഫശഫിഅനീ ഫീ, അവന്റെ വിഷയത്തിൽ ശിപാർശ പറയുവാൻ എന്നെ അനുവദിച്ചാലും. ഫയശ്ഫഅൻ, അങ്ങനെ ഖുർആനും നോമ്പും ഈ മനുഷ്യന് വേണ്ടി സാക്ഷി പറയുമെന്നോ അല്ലെങ്കിൽ ശിപാർശ പറയുമെന്നോ അല്ലാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പ് ചൈതന്യവത്താക്കുവാൻ, ആ നോമ്പിൽ ധാരാളമായിട്ട് വിജ്ഞാനം നേടുവാനുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടോ ആ ഖുർആനിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ നമ്മൾ സന്നദ്ധമാവുകയും ചെയ്യേണ്ടതുണ്ട്. മൂന്നാമത്തെ മുന്നൊരുക്കമെന്ന് പറയുന്നത് സാമ്പത്തികമായ തയ്യാറെടുപ്പാണ്. സാമ്പത്തിക വിശുദ്ധിയില്ല എങ്കിൽ ആത്മീയ വിശുദ്ധി നേടിയെടുക്കുവാൻ നമുക്ക് സാധ്യമല്ല എന്നു കഴിഞ്ഞ ഖുതുബയിൽ സവിസ്തരം നമ്മൾ വിശദീകരിച്ച കാര്യമാണ്. അതുകൊണ്ട് ചുരുക്കി എനിക്ക് പറയുവാനുള്ളതോ, നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമായ ഒന്നും കലർന്നിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. അന്യന്റെ അവകാശങ്ങളോ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ചതോ സക്കാത്തിന്റെ മുതലോ പലിശ മുതലോ ഒന്നും എന്റെ കയ്യിലില്ല എന്നോ അതിന്റെ അംശമുള്ളതൊന്നും ഞാൻ ഭുജിക്കുകയോ എന്റെ കുടുംബത്തെ തീറ്റിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന വിഷയത്തിലും കണിശത പുലർത്തേണ്ടുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടോ, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നല്ലാഹ തയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ തയ്യിബ, തീർച്ചയായിട്ടും അല്ലാഹു വിശുദ്ധനാണ്, വിശുദ്ധമായതല്ലാതെ അവൻ സ്വീകരിക്കുകയില്ല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിഹി കമാ ബിമാ അമറ ബിഹിൽ മുർസലീൻ, ദൈവദൂതന്മാരോട് കൽപ്പിച്ചതെന്തോ മുർസലുകളോട് ആജ്ഞാപിച്ചതെന്തോ അത് തന്നെയാണ് വിശ്വാസികളോടും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത്. യാ അയ്യുഹർ റസൂലു കുലു മിനൽ തയ്യിബാതി വഅമലൂ സ്വാലിഹാ ഇന്നീ ബിമാ തഅമലൂന അലീം, അല്ലയോ പ്രവാചകന്മാരെ, റസൂലുമാരെ, കുലൂമിയ തയ്യിബാത്ത്, നിങ്ങൾ വിശുദ്ധമായ വിശിഷ്ടമായ ആഹാര പദാർത്ഥങ്ങൾ ആഹരിച്ചു കൊള്ളുക. വഅമലൂ സ്വാലിഹാ, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്യുക. ഇന്നീ ബിമാ തഅമലൂന അലീം, തീർച്ചയായിട്ടും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയും അറിയുന്നവരാണ് ഞാൻ. അതുകൊണ്ട് വിശിഷ്ടമായ അനുവദനീയമായ ഹലാലായ ആഹാര പദാർത്ഥങ്ങളായിരിക്കണം നമ്മൾ ഭക്ഷിക്കുന്നത്. ആ വിഷയത്തിൽ ഒരു ഉറപ്പുവരുത്തലോ ഈ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകേണ്ടതുണ്ട്. നാലാമതായിട്ട് സൂചിപ്പിക്കാനുള്ളതോ, നാലാമത്തെ തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് ആത്മീയമായ തയ്യാറെടുപ്പാണ്. റമദാൻ അത് ആത്മീയമായ വളർച്ചയുടെ മാസമാണ് എങ്കിലോ ആത്മീയമായ തയ്യാറെടുപ്പിനോ ചില പ്രത്യേകമായ രൂപങ്ങളുണ്ടോ? അല്ലെങ്കിൽ രണ്ടിനം ആത്മീയമായ മുന്നൊരുക്കങ്ങൾ നമുക്ക് നടത്തുവാനുണ്ട്. അതിലൊന്നോ അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കലാണ്. രണ്ടാമത്തത് നമ്മുടെ സഹജീവികളുമായുള്ള ബന്ധം നന്നാക്കിയെടുക്കുക എന്നതാണ്. അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈമാനും ഇസ്ലാമും സുരക്ഷിതമാക്കുകയും എല്ലാവിധ പുഴിക്കുത്തുകളിൽ നിന്നും നിഫാഖിൽ നിന്നും റിയായിൽ നിന്നുമെല്ലാം നമ്മുടെ വിശ്വാസത്തെയും കർമ്മത്തെയും കാത്തുരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ആരാധനകളും അതുപോലെ തന്നെ മറ്റു പുണ്യകർമ്മങ്ങളും വർദ്ധിപ്പിക്കുകയും ഫർളായ കർമ്മങ്ങളോ അതിന്റെ കണിശതയോടുകൂടി കൃത്യതയോടുകൂടി അതിന്റെ പൂർണ്ണതയോടുകൂടി അനുഷ്ഠിക്കുവാൻ സന്നദ്ധമാവുകയും അതിന് പുറമെ സുന്നത്തായ കർമ്മങ്ങൾ നമ്മൾ ശീലമാക്കുകയും ചെയ്യുക. ഖിയാമുല്ലൈൽ, രാത്രി എഴുന്നേറ്റുള്ള നമസ്കാരം ജീവിതത്തിന്റെ ഭാഗമാക്കി പതിവാക്കി നമ്മൾ മാറ്റുകയും ചെയ്യുക. അതുപോലെ ദിക്റുകളും ദുആകളും തസ്ബീഹുകളും തഹ്ലീലുകളും സ്വലാത്തുകളുമെല്ലാം ദിനചര്യയാക്കി മാറ്റുവാനും ഈ സന്ദർഭത്തിൽ ചില മുന്നൊരുക്കങ്ങൾ നമ്മൾ നടത്തുക. ഖിറാഅത്തുൽ ഖുർആനും അതോടൊപ്പം തിലാവത്തുൽ ഖുർആനും തഫക്കുറും തദബ്ബുറുമെല്ലാം കേവലമായ ഖുർആനിന്റെ പാരായണങ്ങൾക്കപ്പുറം ഖുർആനിന്റെ നിർദ്ദേശങ്ങളുടെ പിന്നാലെ പോകുന്നതിനാണോ തിലാവത്ത് എന്ന് പറയാറുള്ളത്? ആ ഖുർആനിന്റെ ആശയങ്ങളെ സംബന്ധിച്ച്, അത് നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ആശയ സിദ്ധാന്തങ്ങളെ സംബന്ധിച്ചെല്ലാം ചിന്തിക്കുകയും മനനം ചെയ്യുകയും ചെയ്യുന്നതിനാണോ തദബ്ബറും തഫക്കുഹും എന്നൊക്കെ പറയുന്നത്? അങ്ങനെ വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കുകയും ചെയ്യുക. സർവോപരി റമദാനാകുന്ന വളക്കൂറുള്ള മണ്ണിൽ 7 മുതൽ 700 ഇരട്ടി വരെ പ്രതിഫലം നൽകുമെന്നോ അല്ലാഹുവിന്റെ റസൂൽ വാഗ്ദാനം ചെയ്ത ആ പുണ്യങ്ങൾ നേടിയെടുക്കുവാൻ, ആ പുണ്യങ്ങളുടെ പുണ്യങ്ങളാകുന്ന വിത്തിറക്കുവാൻ നമ്മൾ സന്നദ്ധമാവുക.
അതും നേരത്തെ പറഞ്ഞതുപോലെ ഇനി ഒരു റമദാനിൽ ജീവിക്കുവാനുള്ള അവസരമേ ഉണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന ചിന്തയോടുകൂടി ആ റമദാനിനെ നമ്മൾ സമീപിക്കുക. പുണ്യമേറിയ ആ മാസത്തെ എല്ലാവിധ മുന്നൊരുക്കങ്ങളോടും കൂടി ചില ദൃഢമായ തീരുമാനങ്ങളുമായി നമ്മൾ അതിലേക്ക് പ്രവേശിക്കുക. തിന്മകൾ വെടിയുമെന്നോ നന്മകൾ പരമാവധി വർദ്ധിപ്പിക്കുമെന്നോ രാത്രി നമസ്കാരം നിർവഹിക്കുമെന്നോ അതുപോലെ തന്നെ പള്ളികളുമായുള്ള ബന്ധം സുദൃഢമാക്കുമെന്നോ എഴുത്തിക്കാവിന് വേണ്ടി എന്റെ ജോലി തിരക്കുകൾക്കിടയിലും അല്പസ്വല്പം സമയമൊക്കെ ഞാൻ കണ്ടെത്തുമെന്നോ സർവോപരി എന്റെ നാവിനെ സൂക്ഷിക്കുമെന്നോ ഇങ്ങനെയുള്ള ചില മുന്നൊരുക്കങ്ങളുമായിട്ട് വേണം നമ്മൾ ആത്മീയമായ തയ്യാറെടുപ്പുകൾ റമദാനിന് വേണ്ടി നടത്തുവാൻ. അതുപോലെ തന്നെ ആത്മീയമായ തയ്യാറെടുപ്പിന്റെ രണ്ടാമത്തെ രൂപം എന്ന് പറയുന്നത് അത് സഹജീവികളുമായിട്ടുള്ള ബന്ധം നന്നാക്കുക എന്നതാണ്. നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ നമ്മുടെ സഹോദരി സഹോദരന്മാർ നമ്മുടെ അയൽവാസികളോ സുഹൃത്തുക്കളും എല്ലാവരുമായിട്ടുള്ള ബന്ധവും ഊഷ്മളമാക്കി മാറ്റിയെടുക്കുവാൻ. പല ബന്ധത്തിലും പൊഴുക്കത്തുകൾ ഉണ്ടായേക്കാം, ചില ബന്ധങ്ങൾ അത്ര സുദൃഢമല്ല എന്ന് വന്നേക്കാം, പലരുമായിട്ടും മാനസികമായിട്ട് നമ്മൾ അകന്നു നിൽക്കുന്നുണ്ടാകാം. അതെല്ലാം ഈ റമദാനിനോടുകൂടി ഞാൻ മാറ്റിയെടുക്കും. അള്ളാഹുമായുള്ള ബന്ധം എപ്രകാരമാണോ ഞാൻ സുദൃഢമാക്കുന്നത്, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുന്നിടത്ത്, ആരാധനാപരമായ വിഷയങ്ങളിലോ എനിക്ക് സംഭവിച്ച വീഴ്ചകളോ എല്ലാം പരിഹരിക്കുമെന്ന തീരുമാനം നമ്മൾ എടുക്കുകയും ആ തീരുമാനവുമായിട്ട് റമദാനിൽ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അതേ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടതാണോ നമ്മുടെ സമസൃഷ്ടികളുമായി ഉള്ള ബന്ധത്തിൽ വല്ല പൊടിക്കത്തുകളും ഉണ്ടെങ്കിൽ, വല്ല പോരായ്മകളും ഉണ്ടെങ്കിൽ, അവരുമായിട്ട് നമ്മൾ അകന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി അവരുമായിട്ട് എടുക്കുവാൻ. ഇങ്ങോട്ട് ബന്ധം വിച്ഛേദിച്ചവരെ അങ്ങോട്ട് ചെന്നോ ആശ്രയിക്കുവാൻ, അങ്ങോട്ട് ചെന്ന് സലാം പറഞ്ഞ് കെട്ടിപ്പിടിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ അവിടെയാണോ ആ സമസൃഷ്ടികളുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയാണോ നമുക്ക് മുത്തക്കികളായിട്ട് മാറുവാൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പാപങ്ങൾ പുറത്തു തരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമുക്ക് കഴിയുക. ഷഅബാൻ 15-ന്റെ രാവിലെ പുണ്യത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോ നേരത്തെ ഞാനത് ഒരു ഖുത്ബയിൽ സൂചിപ്പിച്ചിട്ടുണ്ടോ, അല്ലാഹു സുബ്ഹാനഹു വതആല അന്ന് തന്റെ അടിയാറകളെ ഒന്ന് കടാക്ഷിക്കുകയും ഒന്ന് നോക്കുകയും എല്ലാ ആളുകൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ രണ്ട് വിഭാഗം ആളുകളെ സംബന്ധിച്ച് പറഞ്ഞു, രണ്ട് വിഭാഗം ആളുകളെ അല്ലാഹു മാറ്റി നിർത്തും. അവരുടെ വിചാരണ അല്ലെങ്കിൽ അവരുടെ വിഷയത്തിലുള്ള തീരുമാനം അല്ലാഹു മറ്റൊരു സന്ദർഭത്തിലേക്ക് മാറ്റിവെക്കും. ഇല്ലാ റജുലൻ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിക്കുന്നുണ്ടോ, മുശ്രിക്കുൻ ഔ മുഷാഹിദുൻ, അതിലൊന്നോ ബഹുദൈവ വിശ്വാസിയാണ്. ശിർക്ക് ചെയ്യുന്നവരായ ആളുകളാണ്. രണ്ടാമത്തത് മുഷാഹിൻ, തമ്മിൽ അകന്നു നിൽക്കുന്നവർ, തെറിവിളിക്കുന്നവർ, തെറ്റി നിൽക്കുന്നവർ, അതുപോലെ തന്നെ ഷണ്ടയും കോപവും പകയുമായിട്ടൊക്കെ കഴിഞ്ഞുകൂടുന്നവർ. ഇങ്ങനെയുള്ള ആളുകളുടെ വിഷയവും അവർ പരസ്പരം നന്നാകുന്നതുവരെ, വിട്ടുവീഴ്ച ചെയ്യുകയും ഒന്നാവുകയും ചെയ്യുന്നതുവരെ അവരുടെ തീരുമാനവും അല്ലാഹു മാറ്റിവെക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആത്മീയമായി ഈ രണ്ടർത്ഥത്തിലുമുള്ള മുന്നൊരുക്കങ്ങളും റമദാനിനെ സ്വീകരിക്കുവാൻ നമ്മൾ നടത്തേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, അതോടൊപ്പം തന്നെ ഇതിന്റെ തന്നെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണോ ജീവിത വഴിയിൽ കാലിടറിപ്പോയവരായ ആളുകൾക്ക് കൈത്താങ്ങാകുവാൻ, അശരണർക്കോ ആലംബമേകുവാൻ, സാമ്പത്തികമായ ഇടപാടുകളും പെരുമാറ്റങ്ങളും പാപമുക്തമാക്കുവാൻ, സകാത്ത് കൊടുത്തു വിട്ടുവാൻ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, നമ്മെപ്പോലെ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുവാനുള്ള സാമ്പത്തികമായ ശേഷിയില്ലാത്ത ആളുകൾക്ക്, നോമ്പിന്റെ വേളയിൽ പോലും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സഹായത്തിന്റെ ഹസ്തം നീട്ടുവാൻ, അതിനൊക്കെ നമ്മൾ സന്നദ്ധമാകേണ്ടതുണ്ട്. നമ്മുടെ മാതൃകാ പുരുഷനായ അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ആത്മീയമായ ഇഷ്ടങ്ങളുടെ സന്ദർഭമായിരുന്നു പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്. ആ റമദാൻ മാസത്തെയും അതിലെ നോമ്പിനെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതുപോലെ, വർണ്ണിച്ചതുപോലെ, അതിനെ സംബന്ധിച്ച് വാചാലമായതുപോലെ മറ്റൊരു ആരാധനാ കർമ്മത്തെ സംബന്ധിച്ചും മറ്റൊരു മാസത്തെ സംബന്ധിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്രത്തോളം വാചാലമായിട്ടില്ല എന്നാണ് നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസുകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കുക. എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമദാനെന്നോ, അതുപോലെ തന്നെ സ്വർഗം നോമ്പുകാരായ ആളുകളെ സ്വീകരിക്കുവാൻ വേണ്ടി എല്ലാ ആടയാഭരണങ്ങളും അണിഞ്ഞുകൊണ്ടോ അണിഞ്ഞൊരുങ്ങി തയ്യാറായി നിൽക്കുന്ന മാസമാണ് എന്നോ, എന്നും നിലനിന്നിരുന്നെങ്കിൽ എന്ന് നന്മേച്ചുക്കളായ ആളുകൾ കൊതിച്ചു പോകുന്ന മാസമാണ് എന്നോ, അള്ളാഹു മലക്കുകളോട് തന്റെ അടിയാറുകൾ അള്ളാഹുവിന്റെ അടിയാറുകളായ നോമ്പുകാരായ ആളുകളെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം സംസാരിക്കുമെന്നോ, നമ്മുടെ കർമ്മങ്ങൾ പടച്ചു തമ്പുരാനെ കാണിച്ചു കൊടുക്കേണ്ടുന്ന മാസമാണോ എന്നെല്ലാം പരിശുദ്ധ റമദാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റമദാൻ ആഗതമായ വേളയിലോ അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ തന്റെ അനുചരന്മാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പ്രസംഗിക്കുകയുണ്ടായി.
അതാക്കും റമദാൻ ഷഹ്റു ബറകത്തിൻ യഅശാകുമുല്ലാഹി ഫീഹി ഫയുനസ്സിലുർ റഹ്മത വയഹുത്തുൽ ഹതായ വയസ്തജീബു ഫീഹി ദുആ. ഇതാ നിങ്ങൾക്ക് ഒരു മാസം സമാഗതമായിരിക്കുന്നു, അനുഗ്രഹീതമായ ഒരു മാസം നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു. ആ മാസത്തിൽ അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ടോ നിങ്ങളെ മൂടുന്നതാണ്, നിങ്ങളെ വലയം ചെയ്യുന്നതാണ്, അതുപോലെ തന്നെ നിങ്ങളുടെ പാപങ്ങളെല്ലാം അവൻ മായ്ച്ചു കളയുന്നതാണ്, നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. ഇൻറുല്ലാഹു തആല ഇലാ തനാഫുസികും ഫീ, ആ നന്മയിൽ നിങ്ങളുടെ നന്മയിലുള്ള നിങ്ങളുടെ മുന്നേറ്റമുണ്ടല്ലോ, ആ മുന്നേറ്റം അല്ലാഹു ഒന്ന് വീക്ഷിക്കും. എന്ന് മാത്രമല്ല, യുബാഹി ബികുമൽ മലായിക, അള്ളാഹുവിന്റെ അടുക്കലുള്ള മലായിക്കത്തിനോട് നിങ്ങളെ സംബന്ധിച്ച് അഭിമാനപൂർവ്വം അള്ളാഹു പറയും, നോക്കൂ എന്റെ അടിയാറുകൾ നന്മയിൽ അവർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ സ്വയം സന്നദ്ധരായിക്കൊണ്ടു നിങ്ങളുടെ നന്മകൾ ആ മാസത്തിൽ അള്ളാഹുവിനെ പ്രത്യേകമായിട്ട് കാണിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. തുടർന്ന് പറയുന്നത്, ആ പരിശുദ്ധ റമദാൻ മാസത്തിൽ, അനുഗ്രഹീതമായ മഹത്തായ ആ മാസത്തിൽ അതിന്റെ പുണ്യം ആർക്കെങ്കിലും നിഷേധിക്കപ്പെടുന്നുവെങ്കിൽ അവൻ അള്ളാഹുവിന്റെ എല്ലാ അനുഗ്രഹങ്ങളിൽ നിന്നും ആട്ടി അകറ്റപ്പെടുന്ന അങ്ങേയറ്റത് നിർഭാഗ്യവാനായ മനുഷ്യനായിരിക്കും എന്നാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വരാനിരിക്കുന്ന റമദാൻ എല്ലാവിധ തിന്മകളിൽ നിന്നും പൂർണ്ണമായി തകർന്നു നിൽക്കുവാനും നന്മകളിൽ മത്സരിച്ച് മുന്നേറുവാനുമുള്ള മാസമായിട്ട് മനസ്സിലാക്കുവാൻ, അതിനുവേണ്ടി അള്ളാഹു നമുക്ക് വേണ്ടി സജ്ജീകരിച്ച നമ്മിലേക്ക് വന്നെത്തുന്ന ഒരു വിരുന്നുകാരനാണ് റമദാൻ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടോ ആ റമദാനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക, അതിനെ നമ്മൾ സ്വീകരിക്കുക, പരമാവധി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് ഓടിയെടുക്കുകയും ചെയ്യുക. അതാണ് വിശുദ്ധ ഖുർആൻ തുടക്കത്തിൽ ഞാൻ ഓതിക്കേൾപ്പിച്ച ആ ഒരു സൂക്തത്തിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർളു ഉഇദ്ദത്തിൽ മുത്തഖീൻ. വസാരിഉ, നിങ്ങൾ മത്സരിച്ച് മുന്നേറുക, നിങ്ങൾ ദ്രുതഗമനം ചെയ്യുക, ഓടിയെടുക്കുക. ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബികും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കോ, വജന്നത്തിൻ സ്വർഗത്തിലേക്കും, അർളുഹ സമാവാതു വൽ അർളു എങ്ങനെയുള്ള സ്വർഗമാണോ, ആകാശഭൂമികളോളം വിശാലമായ പ്രവിശാലമായ സ്വർഗമാണോ, ആ സ്വർഗത്തിലേക്കും നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും നിങ്ങൾ ഓടിയെടുക്കുക. ഉഇദ്ദത്തിൽ മുത്തഖീൻ, മുത്തഖികളായ ആളുകൾക്ക് വേണ്ടിയാണോ അങ്ങനെയുള്ള സ്വർഗവും അല്ലാഹുവിന്റെ കയ്യിൽ നിന്നുള്ള പാപമോചനവും എല്ലാം തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത് തന്നെ മുത്തഖികളാകുവാൻ വേണ്ടിയാണ് എങ്കിൽ ആ നോമ്പിലൂടെ, വിശുദ്ധ ഖുർആൻ പാരായണത്തിലൂടെ, പഠനത്തിലൂടെ, ചിന്തയിലൂടെ, മനനത്തിലൂടെ നോമ്പ് നമ്മൾ നേടിയെടുക്കുക. ആ നോമ്പിലൂടെ തെക്കുവയുള്ളവരായിട്ട് നമ്മൾ മാറുക. അങ്ങനെ ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് യോഗ്യത നേടുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്തോ ആ രൂപത്തിലോ സൽക്രമങ്ങളിൽ മുന്നേറുന്ന, എല്ലാവിധ തിന്മകളിൽ നിന്നും അകന്നു നിൽക്കുന്ന നല്ലവരായ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് എത്തിപ്പെടുവാനിരിക്കുന്ന ഈ ഒരു വേളയിലോ നമ്മുടെ കാതുകളിൽ വന്നലക്കേണ്ടുന്ന ഒരു പ്രവാചക വചനമുണ്ടോ, അല്ലെങ്കിൽ ആകാശ ലോകത്തു നിന്നോ നമ്മൾ കേൾക്കേണ്ടുന്ന ഒരു വിളിയാളമുണ്ടോ? യാ ബാഇയൽ ഖൈരി അഖ്ബിൽ വയാ ബാഇയ ശരി അഖ്സിർ വലില്ലാഹി വതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈലത്തിൻ. നന്മയാഗ്രഹിക്കുന്നവരെ മുന്നോട്ട് ഗമിക്കുക, നന്മയാഗ്രഹിക്കുന്നവരെ മുന്നോട്ട് വരിക, തിന്മ ചെയ്യണമെന്ന് കൊതിക്കുന്നവരെ മതിയാക്കുക, നിർത്തുക എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഇങ്ങനെ ഒരു വിളിയാളം ആകാശലോകത്തു നിന്നുണ്ടാകും പരിശുദ്ധ റമദാൻ വന്നണയുമ്പോൾ. എന്നിട്ട് ആ റമദാനിലെ ഓരോ രാത്രിയിലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്ന ആളുകളുണ്ടോ? അല്ലാഹു കുറെ ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് എന്നോ? ഈ രൂപത്തിൽ നന്മയിൽ മുന്നേറുവാൻ, തിന്മയിൽ നകന്നു നിൽക്കുവാൻ നമ്മൾ തയ്യാറുണ്ടോ? ആ നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ എനിക്കും നിങ്ങൾക്കും ഇടമുണ്ടാകും. അങ്ങനെ ഇടം ലഭിക്കുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു റബ്ബിൽ ഇസ്സത്തോ എന്നെയും നിങ്ങളെയും തുണക്കുമാറാകട്ടെ. അഖൂല ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലകും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബിൻ വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. പ്രഭാഷണം IT മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.